गुड मॉर्निंग एवरीबडी इन नाम चर्चा पेर ऑफ इक्वेशन समवाक्य जोड़ी चाप्टर टेक्स्ट बुक पेज मुपत्ति नालामत्ते चोद्यम हाफ मीटर लॉन्ग रोड इज टू बी कट इनटू टू पीसेस वन पीस इज टू बी बेंट इनटू ए स्क्वायर एंड अदर इनटू एन इक्विलेटरल ट्रायंगल द लेंथ ऑफ द साइड्स मस्ट बी द सेम हाउ शुड इट बी कट മൂന്നര മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറു കഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. എങ്ങനെ മുറിക്കാം? ഇതാണ് നമ്മുടെ ചോദ്യം. ഇവരായി നക്ഷത്രത്തിൽ ഒരു റോഡ് അല്ലെ, റോഡ് ഓഫ് ലെങ്ത് 3.5 മീറ്റർ ഒരു കമ്പി മൂന്നര മീറ്റർ നീളമുള്ള കമ്പിയാണ് തന്നിരിക്കുന്നത്. അതിനെ രണ്ട് കഷ്ണമായി മുറിക്കണം. ആദ്യം ഒരു പീസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സമചതുരം ഒരു സ്ക്വയറാണ് ഉണ്ടാക്കേണ്ടത്. രണ്ടാമത്തെ കഷ്ണം ഉപയോഗിച്ച് ഒരു സമഭുജ ത്രികോണം ഇക്വലേറ്ററൽ ട്രയാങ്കിളാണ് ഉണ്ടാക്കേണ്ടത്. ഈ രണ്ട് രൂപങ്ങളുടെയും വശങ്ങൾ തുല്യമായിരിക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന സമചതുരത്തിന്റെ ഒരു വശം 10 സെന്റിമീറ്റർ ആണെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ വശവും 10 സെന്റിമീറ്റർ തന്നെയായിരിക്കണം. ഇതാണ് കണ്ടീഷൻ. നമ്മള് വീടൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് പോയാൽ കമ്പി ഇങ്ങനെ കൃത്യമായിട്ടാണെന്ന് കട്ട് ചെയ്ത് വളച്ച് ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന റെക്ടാങ്കിൾ ഷേപ്പിലും സ്ക്വയറും ത്രികോണമൊക്കെ ഉണ്ടാക്കുന്നത് കാണാം. പില്ലറുകളൊക്കെ വാർക്കാൻ സമയത്ത് ഇത്തരം രൂപങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് പീസാക്കി മാറ്റണം. അതിനായിട്ട് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യണം. കമ്പിയിൽ പോയിന്റ് മാർക്ക് ചെയ്തു. ഇവിടെ വെച്ച ഇവിടെയാണ് പോയിന്റ്. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് വിളിച്ച് കട്ട് ചെയ്യുന്നു. ഇതിനെങ്ങനെ കട്ട് ചെയ്യുന്നു? ആ രണ്ട് പീസാക്കി മാറ്റി. പിന്നെ ആദ്യത്തെ പീസിനെ ഈ ആദ്യ കഷ്ണം ഉപയോഗിച്ച് ഒരു സമചതുരമാണ് ഉണ്ടാക്കേണ്ടത്. സമചതുരം ഉണ്ടാക്കാൻ നോക്കുന്ന സമയത്ത് നാല് വശങ്ങൾ വേണം. അപ്പൊ ആദ്യം എന്താണ്, തുല്യ അകലത്തിൽ പോയിന്റുകൾ അടയാളപ്പെടുത്തുന്നു. എന്താ മൂന്ന് പോയിന്റുകൾ തുല്യ അകലത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് നാല് പീസായി മാറുകയാണ് അല്ലെ, നാല് ഭാഗമായി മാറി. അതേപോലെ ത്രികോണം ഇവിടെ ഉണ്ടാക്കണം. സമഭുജ ത്രികോണം ഉണ്ടാക്കേണ്ടത്. സമഭുജ ത്രികോണം തന്നെ മൂന്ന് വശങ്ങളും തുല്യമായ ത്രികോണങ്ങളാണ്. നമ്മുടെ ഒരേ അകലത്തിൽ രണ്ട് പോയിന്റ് അടയാളപ്പെടുത്തി. ഇവിടെ ഇനി നമ്മൾ ഇതിനെ വളയ്ക്കാൻ പോവാണ്. ആദ്യത്തെ കഷ്ണത്തെ വളച്ച് ഒരു സമചതുരമാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് മെല്ലെ വളയ്ക്കുന്നു. ഇങ്ങോട്ട് വളച്ചു, നേരെ പകുതിയിൽ വെച്ച് വളച്ചു. അപ്പോൾ കൃത്യം ഇവിടെ 90 ഡിഗ്രി വേണം അല്ലെ, 90 ഡിഗ്രി ആയി. ഇനി ഇത് ഈ പീസിനെ വീണ്ടും ഇങ്ങോട്ട് വളച്ചു അല്ലേ, ഈ പീസിന് ഇങ്ങോട്ട് വളച്ചു. ഇപ്പോൾ കൃത്യസമയത്തിന് കിട്ടി. അതേപോലെ ഈ രണ്ടാമത്തെ കഷ്ണത്തെ വളച്ച് ഒരു സമഭുജ ത്രികോണമാണ് ഉണ്ടാക്കേണ്ടത്. സമഭുജ ത്രികോണം ഈ വീസ് ഇങ്ങോട്ട് വളച്ചു, ഇതിനെ ഇങ്ങോട്ട് വളച്ചു. സമഭുജ ത്രികോണം കിട്ടി. ഒരു സമഭുജ ത്രികോണമാണ്, ഇത് സമചതുരമാണ്. ഈ രണ്ട് രൂപങ്ങളുടെയും വശങ്ങളെല്ലാം തുല്യമായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷനാണ് വശങ്ങളെല്ലാം തുല്യമായിരിക്കണം. വശങ്ങൾക്ക് തൽക്കാലം നമുക്ക് എക്സ് എന്ന് പേര് കൊടുക്കാം. എക്സ് എന്ന് കൊടുത്തു. ഇതിൻ്റെ എല്ലാ വശങ്ങളും എക്സ് ആണ്, ഇതിൻ്റെ എല്ലാ വശങ്ങളും എക്സ് ആണ്. അപ്പം നമുക്കറിയാം നാല് എക്സുകൾ എക്സ് നീളമുള്ള നാല് വശങ്ങൾ ചേർന്നാണ് ഈ സമയം ഉണ്ടായിരിക്കുന്നത്. എക്സ് വശമുള്ള മൂന്ന് എക്സ് നീളമുള്ള മൂന്ന് വശങ്ങൾ ചേർന്നാണ് സമഭുജ ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നത്. തിരിച്ച് ഈ രൂപത്തിനെ നിവർത്തി നോക്കാം. നിവർത്തിയാൽ പഴയവരാക്കാം. ഈ നേരത്തെ പറയുന്നതാണ് ഈ നാല് എക്സുകൾ ചേർന്നായിരുന്നു സമചതുരം ഉണ്ടായത്. മൂന്ന് എക്സുകൾ ചേർന്നാണ് സമഭുജ ത്രികോണം ഉണ്ടായത്. അതുകൊണ്ട് ഈ സമചതുരത്തിന്റെ ഒരു വശം എക്സ് ആണെങ്കിൽ ആദ്യ കഷ്ണത്തിന്റെ ഈ പീസിന്റെ ആകെ നീളം എന്ന് പറയുന്നത് 4x ആയിരിക്കും. രണ്ടാമത്തെ പീസിന്റെ ആകെ നീളം എന്ന് പറയുന്നത് 3x ആയിരിക്കും.
ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കമ്പിയുടെ ആകെ നീളമായി. ഇപ്പൊ കമ്പിയുടെ ആകെ നീളം എത്രയായി? ഇവിടം വരെ 4x, ഇവിടെ വരെ 3x. ആകെ നീളം 4x പ്ലസ് 3x സമം 7x ആയി മാറുന്നു അല്ലെ. കമ്പി രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7x ആയി മാറും. പക്ഷെ കമ്പിയുടെ മൊത്തം നീളം നമുക്കറിയാം 350 സെന്റിമീറ്റർ ആണ്. അപ്പൊ 4x പ്ലസ് 3x സമയം 350 ആണ്. ഈ 4x-കളും ഈ 3x-ഉം കൂടെ ചേരുമ്പോൾ കമ്പിയുടെ ആകെ നീളമായ 350 ആയി അല്ലെ. അപ്പൊ 7x സമം 350, x സമം 350 ഡിവൈഡഡ് ബൈ 7, 50 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതായത് ഇതിൽ ഒരു ഭാഗത്തിന്റെ നീളം അല്ലെങ്കിൽ ഈ രൂപങ്ങളുടെ സമചതുരത്തിന്റെയും സമചതുരത്രികോണത്തിന്റെയും ഓരോ വശങ്ങളുടെ നീളം 50 സെന്റിമീറ്റർ വീതമാണ്. ആദ്യത്തെ ഈ പീസിന്റെ മൊത്തം നീളം എത്രയായിരിക്കും? 4x ആണ്. ഇപ്പൊ 4x, എക്സിന് പകരം 50 എന്ന് കൊടുത്താൽ 4 × 50 200 സെന്റിമീറ്റർ. 200 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ. 200 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആയി മാറും. അതേപോലെ സമോചത്രികോണം ഉണ്ടാക്കാൻ ഉപയോഗിച്ച കമ്പിയുടെ രണ്ടാമത്തെ പീസിന്റെ നീളം 3 × x, എക്സിന് പകരം 50 എന്ന് കൊടുത്താൽ 3 × 50 150 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ എന്നും കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കമ്പി എവിടെ വെച്ചാണ് മുറിക്കേണ്ടത് എന്ന ധാരണ കിട്ടി അല്ലേ. അറിയാം കമ്പിയെ ഇവിടെ നിന്ന് 2 മീറ്റർ മാർക്ക് ചെയ്തുകൊണ്ട് അല്ലെ, 2 മീറ്റർ മാർക്ക് ചെയ്ത് ഒരു പോയിന്റ് വരെ ഏർപ്പെടുത്തുക. ആദ്യ പീസ് ഇവിടെ തൊട്ട് ഇവിടം വരെ 2 മീറ്റർ അടയാളപ്പെടുത്തി ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിലോ ഇങ്ങോട്ട് 1.5 ആയിരിക്കും. ഈ 2 മീറ്റർ പീസ് മടക്കിയാൽ ഒരു സമചതുരം ഉണ്ടാക്കാം, ഇത് മടക്കി ഒരു സമചതുരം ഉണ്ടാക്കുന്നു. അപ്പോൾ രണ്ട് രൂപങ്ങളുടെയും വശങ്ങളുടെ നീളങ്ങൾ തുല്യമായിരിക്കും.